സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് വർണ്ണശബളമായ ഘോഷയാത്രയോടെ ഇന്ന് സമാപനമാകും. സാംസ്കാരിക ഘോഷയാത്രയിൽ 77 ഫ്ലോട്ടുകൾ അണിനിരക്കും. ഘോഷയാത്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര താരം ആസിഫ് അലിയാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. വർണ്ണശബളമായ ഘോഷയാത്രയ്ക്കാകും അനന്തപുരി സാക്ഷ്യം വഹിക്കുക. നിശ്ചല ദൃശ്യങ്ങൾക്കും കലാരൂപങ്ങൾക്കും വാദ്യഘോഷങ്ങൾക്കുമൊപ്പം അശ്വാരൂഢ സേനയും വിവിധ സേനാവിഭാഗങ്ങളുടെ ബാൻഡുകളും ഘോഷയാത്രയിൽ അണിനിരക്കും. ആകെ 76 ഫ്ലോട്ടുകളും 77 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും. വൈകിട്ട് 5 മണിക്ക് മാനിയം വീഥിയിൽ ഘോഷയാത്ര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾക്കും കലാരൂപങ്ങൾക്കും വാദ്യഘോഷങ്ങൾക്കും ഒപ്പം അശ്വരൂഢ സേനയും വിവിധ സേനാംഗങ്ങളുടെ ബാൻഡുകളും ഘോഷയാത്രയിൽ അണിനിരത്തും. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ VIP പവലിയനിലാകും മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA തുടങ്ങിയവർ ഘോഷയാത്ര വീക്ഷിക്കുക. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള കെയർ ഹോമിലെ അന്തേവാസികൾക്കും ഘോഷയാത്ര വീക്ഷിക്കുവാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 7 നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ചലച്ചിത്ര താരം ആസിഫ് അലിയാണ് മുഖ്യ അതിഥി. വരുന്ന ജനങ്ങളെല്ലാം കാണികളായിട്ട് എത്തിച്ചേർന്ന ആൾക്കാർ മുഴുവൻ ഈ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് കിഴക്കേക്കോട്ട വരെ നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ നിന്ന് രണ്ട് സൈഡിലും കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലോട്ട് 5 മണിക്ക് ഇത് തുടങ്ങിയാൽ, ഘോഷയാത്ര തുടങ്ങിയാൽ പിന്നെ റോഡിലൂടെ നടന്നു പോകുന്നത് അനുവദിച്ചാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പൊതുജനങ്ങളോട് പറയുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷം നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആൾമോസ്റ്റ് ഓൾ ഫ്രം വെള്ളയമ്പലം ടു ഈസ്റ്റ് ഫോർട്ട് വരെ റോഡെല്ലാം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ആൻഡ് ദർ ആർ 5-6 കൺട്രോൾ റൂംസും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഡ്രോൺസ്, മെയിൻ ഏരിയാസിലോ ഡ്രോൺ സംവിധാനം, അത് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് കൺട്രോൾ റൂംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.